ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇനി മൊഡ്യൂൾ 5 നോക്കാം. ഡബ്ല്യു ആറിൽ മൊഡ്യൂൾ 5 നിങ്ങൾ കൂടുതലും പഠിക്കാൻ പോകുന്ന റിസർവോയറിനെ കുറിച്ചാണ്. അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി, അതിൻ്റെയൊക്കെ ടൈപ്സും കാര്യങ്ങളും കൂടും. റിസർവോയറിലോട്ടാണ് നമ്മൾ ഇനി മൊഡ്യൂൾ 5 ഉം 6 ഉം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോറി, 6 ഗ്രൗണ്ട് വാട്ടർ ആണ്, 5 കൂടുതലും റിസർവോയർ പ്ലാനിങ്, അതിൻ്റെ സെഡിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിസർവോയർ എന്താണെന്ന് നോക്കാം. റിസർവോയർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഒരു ബാരിയറാണ്, റിവറിൻ്റെ അക്രോസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബാരിയറാണ്. ബാരിയർ എന്ന് പറയുമ്പോൾ ഒരു തടഞ്ഞ് വെച്ചിരിക്കാം. തടഞ്ഞ് വെക്കുമ്പോൾ എന്താണ്, വെള്ളം അവിടെ വന്ന് കെട്ടി നിൽക്കും, അതൊരു പൂള് ഫോം ചെയ്യും. അപ്പോൾ എന്താണ്, റിസർവർ ഒരു ബാരിയറാണ്, അതിനകത്ത് വെള്ളം പൂൾ ചെയ്യുന്ന പരിപാടി തന്നെയാണ് റിസർവോയർ എന്ന് പറയുന്നത്. സോറി, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇനി ടൈപ്സ് ഓഫ് റിസർവോയേഴ്സ്. ടൈപ്സ് എന്ന് പറയുമ്പം സ്റ്റോറേജ് റിസർവോയർ ഉണ്ട്, ഫ്ലഡ് പ്രൊട്ടക്ഷൻ റിസർവോയർ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ ഉണ്ട്, മൾട്ടിപർപ്പസ് റിസർവോയർ ഉണ്ട്. സ്റ്റോറേജ് ഓർ കൺസർവേഷൻ റിസർവോയേഴ്സ് എന്ന് പറയുമ്പം പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ വെള്ളം ഇലക്ട്രിസിറ്റിക്കോ ഇറിഗേഷനോ വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ മെയിൻ പർപ്പസ്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മളൊരു റിസർവോയർ പണിതത്, വെള്ളം കെട്ടി നിർത്തി ആ വെള്ളം ഈ പർപ്പസസിനൊക്കെ ഉപയോഗിക്കാൻ. അതാണ് സ്റ്റോറേജ് റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫ്ലഡ് കൺട്രോൾ റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലഡിന് വേണ്ടി പണിയുന്നതാണ്. എന്നിപ്പോൾ എക്സ്ട്രാ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ദിവസം ഒരു ഫ്ലഡ് വന്നാൽ ഡാം ഓവർഫ്ലോ ചെയ്ത് എല്ലാവരും മുങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ ഡാം അല്ലെങ്കിൽ റിവർ ഓവർഫ്ലോ ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രത്യേകിച്ച് നിന്ന് റിസർവോയേഴ്സ് പണിത് വയ്ക്കും. എന്താണ്, ഈ വെള്ളം വന്ന് അവിടെ എക്സ്ട്രാ വാട്ടർ അവിടെ വന്ന് കളക്ട് ചെയ്ത് കെട്ടി നിൽക്കും. എന്നിട്ട് സമയാസമയം എടുത്ത് എന്താണ് കുറച്ച് കുറച്ച് റിലീസ് ചെയ്ത് ഇവിടെ, കാരണം ഒറ്റയടിക്ക് വെള്ളം വരുമ്പോഴുള്ള ഒരു ഫ്ലഡാവുന്നത്. അപ്പം മെയിനായിട്ടും ഫ്ലഡ് കൺട്രോൾ പർപ്പസസിന് വേണ്ടി പണിത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന റിസർവോയേഴ്സിനെയാണ് ഫ്ലഡ് കൺട്രോൾ റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ. ഇത് കൂടുതലും ഈ സ്മോൾ സ്റ്റോറേജ് റിസർവോയർ ഒക്കെ ആയിരിക്കും. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം വാട്ടർ സപ്ലൈക്കൊക്കെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സിലോട്ട് പമ്പ് ചെയ്ത് വെള്ളം കൊടുക്കാൻ, അപ്പോൾ കുറച്ച് വെള്ളം മതി. അപ്പോൾ എന്താണ് അത് കെട്ടി വെച്ച് ആ വെള്ളം ഡിസ്ട്രിബ്യൂഷൻ പർപ്പസസിന് ഉപയോഗിക്കാൻ, അതാണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ. പിന്നെ മൾട്ടിപർപ്പസ് റിസർവോയർ. പൊതുവേ എല്ലാ റിസർവോയറും മൾട്ടിപർപ്പസ് റിസർവോയർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ് മാത്രമല്ല. ലൈക്ക് ഇപ്പം ഞാൻ ഫ്ലഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു റിസർവോയർ പണിത്, അവിടെ എക്സ്ട്രാ കുറേ വെള്ളം വന്ന് കെട്ടിക്കിടപ്പുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യും, അതീനായിരിക്കും ഞാൻ എന്ത് ചെയ്യും, ഇറിഗേഷനും അല്ലെങ്കിൽ വേറെ ഇറിഗേഷനോ അല്ലെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനോ ആ വെള്ളം തന്നെ എനിക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. അങ്ങനെ 2-3 പർപ്പസ് സെർവ് ചെയ്യുന്ന റിസർവോയേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപർപ്പസ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സോൺസ് ഓഫ് സ്റ്റോറേജ് ഇൻ റിസർവോയർ. റിസർവോയറിൽ കുറേ സ്റ്റോറേജ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമ്മളിങ്ങനെ വെള്ളം കാണുമ്പം ഇതിനൊരു സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സോൺസ് പഠിക്കണമെങ്കിൽ ആദ്യം ലെവൽ പഠിക്കണം. എന്തൊക്കെയാണ് ലെവൽ ഓഫ് വാട്ടർ എന്ന് നമുക്ക് നോക്കണം. അപ്പം ഈ കാണുന്നതാണ്, ഈ കാണുന്ന ലൈനാണ്. അപ്പം ഞാൻ പല കളറിൽ ഓരോ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ബ്ലൂ കളറിലുള്ള സാധനമാണ് നോർമൽ ലെവൽ. നമ്മുടെ വെള്ളം എത്ര നോർമൽ ലെവലിൽ ഉണ്ടാവുന്നുള്ളത്, അതിനാണ് നോർമൽ പൂൾ ലെവൽ എന്ന് പറയുന്നത്. എത്ര വരെ നമ്മുടെ റിസർവോയറിൽ ഓർഡിനറി കണ്ടീഷൻസിൽ വെള്ളം റൈസ് ചെയ്യുന്നു. ഇനി ഓറഞ്ചിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് മാക്സിമം പൂൾ ലെവൽ എന്ന് പറയുമ്പോൾ ഫ്ലഡ് കണ്ടീഷൻസോ അങ്ങനെയൊക്കെ വരുമ്പം എത്രത്തോളം വെള്ളം, കുറച്ച് ഫ്ലഡ് കൺട്രോളിന് നമ്മൾ പൊക്കി പണിയല്ലോ, ആ ഒരു കിടക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ മാക്സിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. ഈ മാക്സിമം വരെ എത്ര നിറയാം, അല്ലെങ്കിൽ നമ്മുടെ എത്ര റിസർവോയറിന് പിടിച്ചു വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഉള്ള മിനിമം പൂൾ ലെവൽ. മിനിമം പൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ എത്ര മിനിമം വെള്ളം വേണം ഓർഡിനറി കണ്ടീഷൻസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ. ഇപ്പം നമുക്ക് ഇവിടെ മാത്രമല്ല തുറന്നു വിടാൻ, നമുക്കിങ്ങനെ നടുക്കുന്നൊക്കെ എന്താണ് തുറന്നു വിടാൻ പറ്റും. സ്ലൂയിസ് വേ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും വെള്ളം എടുക്കാം. അപ്പം എന്താണ് മിനിമം പൂൾ ലെവൽ ഓർഡിനറി കണ്ടീഷൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മിനിമം പൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഓരോ സ്റ്റോറേജ് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ ഇവിടെ ഉള്ള നമുക്ക് 5 സ്റ്റോറേജ് ഉണ്ട്. യൂസ്ഫുൾ സ്റ്റോറേജ്, ഡെഡ് സ്റ്റോറേജ്, സബ്സ്റ്റാർജ് സ്റ്റോറേജ്, ബാങ്ക് സ്റ്റോറേജ്, വാലി സ്റ്റോറേജ്. ഇതിലിനി യൂസ്ഫുൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടർ ലെവലും മിനിമം പൂൾ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പം ഇത്രയുമാണ് യൂസ്ഫുൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. നോർമൽ തൊട്ട് മിനിമം, അയ്യോ സോറി, ഇതുവരെയായിരുന്നു ഇതുവരെ ഉള്ളു വാലി സ്റ്റോറേജ് ഉള്ള ഇത്രയും. ഇതാണ് മിനിമം പൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ സർചാർജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്,
സോറി ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയാണ് എന്ന് പറയുമ്പോൾ മിനിമം താഴെയുള്ള വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതിനാണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കിടക്കുന്ന മാക്സിമം പൂൾ ലെവൽ ഫ്ലഡ് വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇത്ര നിറയുമല്ലോ, ആ മാക്സിമം പൂൾ ലെവലും യൂസ്ഫുൾ സ്റ്റോറേജ് വരെയുള്ള ഇതിനെയാണ് നമ്മൾ സർചാർജ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മൂന്ന് ടൈപ്പ് സ്റ്റോറേജ് മെയിൻ വെള്ളം വെച്ചിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ള നമുക്ക് ആവശ്യമുള്ള സ്റ്റോറേജ് എന്ന് പറയുന്നത് വാലി സ്റ്റോറേജ് ആണ്. വാലി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇതൊട്ട് ഇതുവരെ ഇതെന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ റിസർവർ പണിയുന്നതിന് മുന്നേ മര്യാദയ്ക്ക് റിവർ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലെന്ന് വെള്ളമൂടെ അല്ലായിരുന്നോ, അപ്പം അത് അത് അത്രയും ആ വെള്ളത്തിൻ്റെ ഒരു ഹൈറ്റാണ് ഈ വാലി സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് സ്റ്റോറേജുകൾ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് യീൽഡ് അതെന്താന്ന് നോക്കാം. അപ്പം ഞാൻ ഇപ്പം ഇതുവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ടൈപ്പ് റിസർവോയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഇനി ഒരു റിസർവോയറിൽ തന്നെ എന്തൊക്കെ സോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ റിസർവോയറിനെ എന്താണ് മെയിൻ ഡിഫൈനിങ് ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. വെള്ളം സ്റ്റോർ ചെയ്യാനാണല്ലോ നമ്മളിത് പണിയുന്നത്, അപ്പം അത് എത്രത്തോളം അത് സ്റ്റോർ ചെയ്തത് വയ്ക്കും, എത്രത്തോളം റിസർവോയറിന് സപ്ലൈ ചെയ്യാൻ പറ്റും ഒരു സ്പെസിഫിക് ഇൻ്റർവെൽ ഓഫ് ടൈമിൻ്റെ ഇടയിൽ, അതിനാണ് നമ്മൾ യീൽഡ് ഓഫ് റിസർവോയർ എന്ന് പറയുന്നത്. ഇപ്പം ചില റിസർവോയേഴ്സ് ഓരോ ദിവസവും വെള്ളം വേണം, അപ്പോൾ ആ ഒരു ദിവസം അത് എത്ര വെള്ളം കൊടുക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ചില റിസർവോയർ ഒരു വർഷത്തോളം ആയിരിക്കും വെള്ളം എടുക്കുന്നത്, അപ്പോൾ ആ ഒരു വർഷത്തിൽ അതിന് എത്ര വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റും, ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ യീൽഡ് എന്ന് പറയുന്നത്. ആ യീൽഡ് തന്നെ മൂന്ന് ടൈപ്പുണ്ട്, സേഫ് യീൽഡ്, സെക്കൻഡറി യീൽഡ്, ആവറേജ് യീൽഡ്. സേഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പം ഈവൻ ഡ്രൈ പീരീഡിൽ പോലും നമുക്ക് പറയാൻ ഫിക്സഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഓഫ് വാട്ടർ, അതിനാണ് സേഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈവൻ ഡ്രൈ പീരീഡിൽ പോലും എന്താണ് ഇത്ര വെള്ളം ഇതിന് സപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഫീൽഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ സേഫ് ഫീൽഡ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ സേഫ് ഫീൽഡിന് എക്സസ് ആയിട്ട് കിട്ടുന്ന വാട്ടർ എന്ന് പറയുമ്പം ഈ ഹൈ ഫ്ലഡ് പീരീഡിലൊക്കെ, ഇപ്പം മഴക്കാലം കൂടുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പം നമ്മൾ ഇത്രയും മിനിമം എന്തായാലും നമുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാട്ടും കൂടുമല്ലോ, ആ എത്രത്തോളം കൂടി എന്നുള്ളതാണ് സെക്കൻഡറി യീൽഡ് എന്ന് പറഞ്ഞാൽ. ആവറേജ് യീൽഡ് എന്ന് പറഞ്ഞാൽ ഈ സേഫ് ഫീൽഡിൻ്റെയും സെക്കൻഡറി യീൽഡിൻ്റെയും ആവറേജ് ആണ് ആവറേജ് യീൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താണ് യീൽഡൊക്കെ പറഞ്ഞു, അപ്പം നമുക്ക് യീൽഡൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം, കാരണം നമുക്ക് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് യീൽഡ് മിനിമം അറിഞ്ഞിരിക്കണം. അപ്പോൾ യീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യും, രണ്ട് മെത്തേഡും ഉണ്ട്, അനലിറ്റിക്കൽ മെത്തേഡും ഉണ്ട്, മാസ് കർവ് മെത്തേഡും ഉണ്ട്. അപ്പം നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് നോക്കാം, അതിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. അനലിറ്റിക്കൽ മെത്തേഡ് ഇത്രയേ ഉള്ളൂ, എത്ര ഇൻഫ്ലോ വരുന്നു മൈനസ് ഡിമാൻഡ്, എത്രയുണ്ട് ഡിമാൻഡ് മൈനസ് ചെയ്യുക, ബാക്കി എത്രയാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട വെള്ളം, ആ ചേഞ്ച് ഇൻ സ്റ്റോറേജ് കണ്ടുപിടിക്കുക, അതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര കപ്പാസിറ്റിയിൽ നമ്മൾ റിസർവോയർ പണിയണം, അല്ലെങ്കിൽ മാക്സിമം എത്ര കപ്പാസിറ്റിയാണ് ഇത് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡിന് നമുക്കൊരു പ്രോബ്ലം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പത്തേ ഇത്രയേ ഉള്ളൂ, ഇൻഫ്ലോ മൈനസ് ഡിമാൻഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു ഇത്രയും മന്തിൻ്റെ ഇതൊരു 15 months ഉണ്ട്, ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഓഗസ്റ്റ് വരെ പോയിട്ടുണ്ട്. ഒരു 15 months എന്താണ് റിവറിൻ്റെ ഇൻഫ്ലോ ഡേറ്റ തന്നിട്ടുണ്ട്, അതുപോലെ ഡിമാൻഡ് ഡേറ്റയും തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് യൂണിറ്റ് തന്നിങ്ങനെ മില്യൺ മീറ്റർ ക്യൂബിലാണ്, അതാണ് 2 mm കിടക്കുന്നത്, മില്യൺ മീറ്റർ ക്യൂബ്. ഇത് മീറ്റർ ക്യൂബിലാണ് നമുക്ക് രണ്ട് ഡിമാൻഡ് കപ്പാസിറ്റി ഓഫ് വാട്ടർ തന്നിരിക്കുന്നത്. അപ്പം ഇൻഫ്ലോയും കിട്ടി ഡിമാൻഡും കിട്ടി, ഞാൻ പറഞ്ഞു എന്താണ് നമ്മളത് മൈനസ് ചെയ്യണം. അപ്പം ഇൻഫ്ലോ മൈനസ് ഡിമാൻഡ് ചെയ്യുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ടാവും, ഒന്നെങ്കിൽ എക്സസ് ആയിരിക്കും, എത്ര വെള്ളം ഉണ്ടോ ഡിമാൻഡ് കഴിഞ്ഞിട്ടും എന്താണ് എക്സസ് വെള്ളം ഉണ്ടാവും, പക്ഷെ അതേപോലെ ഡെഫിസിറ്റും ഉണ്ടാവാം, ചിലപ്പോൾ വെള്ളം കുറച്ചേ ഉണ്ടാവും ഡിമാൻഡ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മളപ്പോൾ രണ്ട് കോളമായിട്ട് ഡിവൈഡ് ചെയ്യണം, എക്സസും ഡെഫിസിറ്റും. അങ്ങനെ എന്താണ് ഓരോ മന്തിനും കറസ്പോണ്ടിങ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ചെയ്ത് ഇവിടെ എക്സസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എഴുതുക, ഓരോ മന്തിൻ്റെ അങ്ങനെ എഴുതുക. എന്നിട്ട് എന്താണ് ഓരോ ക്വാർട്ടർ ലൈക്ക് ഇതായിരുന്നു നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഇപ്പോൾ ഇതിപ്പോൾ ടോട്ടൽ എക്സസ് എത്ര വന്നു ഇവിടെ 500, ഇതോട്ട് ഇതുവരെ എത്ര വന്നു 800, അതുപോലെ ഇങ്ങനെ 650, 300, 350 ലൈക്ക് ഒരു സമ്മ നമ്മൾ ഗ്രൂപ്പ് ചെയ്തെടുത്ത് എഴുതണം. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഓരോ മാസവും എക്സസ് ഡെഫിസിറ്റ് അങ്ങനെ വന്നാലോ,
റിയൽ ലൈഫ് സിനാരിയോ ആണ് റിവറിനെങ്കിൽ അങ്ങനെ വരില്ല. പൊതുവെ എങ്ങനെയായിരിക്കും, ലോങ് പീരീഡ്സ് ആയിരിക്കും. ലൈക്ക് എന്നാൽ ഇതോട്ട് ഇതുവരെ സമ്മർ ആണെങ്കിൽ ഇത്രയും പീരീഡ് എന്തായിരിക്കും, വെള്ളം കുറവായിരിക്കും, അപ്പം നമുക്ക് ഡെഫിസിറ്റിലായിരിക്കും. ഇപ്പം മോൺസൂൺ പീരീഡാണ്, നമുക്ക് വെള്ളം ഉണ്ട്, ആ സമയം എന്തായിരിക്കും, എക്സസ് ആയിരിക്കും. അപ്പം എന്നാണ്, നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് രണ്ട് മൂന്നെണ്ണം ഒരുമിച്ചുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് ചെയ്ത് ഇപ്പുറത്തെ കോളത്തിൽ എക്സസും ഡെഫിസിറ്റിലും എഴുതണം. അപ്പം ഗ്രൂപ്പ് ചെയ്ത് വന്നപ്പം ഇത് 800 ആണ് ഏറ്റവും വലിയ വാല്യൂ, അല്ലേ? 500, 800, 650, 300, 350 ഏറ്റവും വലിയ വാല്യൂ 800 ആണ്. അപ്പം 800 ആണ് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഇത്രയാണ് നമ്മൾ മിനിമം, എത്രയാണ് നമ്മൾ എന്തായാലും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ വെള്ളം. എന്തിനാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇത്ര ഞങ്ങൾ നമ്മൾ എന്തായാലും സ്റ്റോർ ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയാണ് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി. മാക്സിമം ചോദിച്ചാൽ ഇത്രയും, മിനിമം ആണ് ചോദിച്ചെങ്കിൽ എൻ്റെ മിനിമം വാല്യൂ 300 ആണ് മിനിമം നമ്മൾ വെക്കേണ്ടത്, ഇത് മാക്സിമം. അതുപോലെ തന്നെ ഇപ്പൊ ക്വസ്റ്റനിൽ, ഇപ്പം ഈ ക്വസ്റ്റനിൽ മില്യൺ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബിൽ തന്നെ തന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇൻഫ്ലോ ചില സമയം മീറ്റർ ക്യൂബിൽ തരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, മീറ്റർ ക്യൂബ് ഇപ്പം സെക്കൻഡിലായിരിക്കും തന്നേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാൽ ആ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് ആക്കും. എങ്ങനെ, ഈ സെക്കൻഡ്സിനെ കളഞ്ഞാൽ മതി. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിനെ എന്താണ്, ഇൻ ടു നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ടു 60 മിനിറ്റ്സ് 60 ഹവേഴ്സും 24 ഹവേഴ്സും. ഇത്രയുണ്ട് മൾട്ടിപ്പിൾ സെക്കൻഡ്സ്. അങ്ങനത്തെ കളയുമ്പോൾ എന്തായിട്ട് നമുക്ക് മീറ്റർ ക്യൂബിൽ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഡിമാൻഡ് ഈ ക്വസ്റ്റ്യനിൽ ഓരോ മന്തിൻ്റെയും ഇങ്ങനെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ടോട്ടൽ ഡിമാൻഡേ തരത്തുള്ളൂ. ടോട്ടൽ ഡിമാൻഡ് എന്നാൽ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി ഓരോ മന്തിൻ്റെയും ഡിമാൻഡ് കണ്ടുപിടിക്കാൻ. ഒരു ആവറേജ് അങ്ങനെ എടുത്തു വേണം ചെയ്യാൻ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കേണ്ടതാണ്. അപ്പം ഇതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാസ് കർവും കാര്യങ്ങളും നമുക്ക് അടുത്ത പാർട്ടി നോക്കാം.